ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ വളരെ സമയമായി ചുവപ്പ് വാളണ്ടിയർമാരായ സഖാക്കൾ ഗാർഡ് ഓഫ് ഓണറിന് തയ്യാറായി നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനമനുസരിച്ച് കഴിഞ്ഞ 20-ാം തീയതി CPM പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് പര്യടനം നടത്തി വരുന്ന ജനകീയ പ്രതിരോധ ജാഥയാണ് കുറച്ച് താമസിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. ജാഥകൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം ജാഥ നേതാക്കൾ ഇവിടെ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞു. വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം, അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം മുതൽ ഇവിടെ എത്തിച്ചേരുന്ന ഈ സ്വീകരണം വരെ കേരളത്തിലുടനീളം ലഭിക്കുകയുണ്ടായി. വലിയ ഒരു ജനകീയ മുന്നേറ്റമാണ് ഈ ജാഥക്ക് സൃഷ്ടിക്കാനായത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തിക പിരിമുറുക്കത്തിലൂടെ അസ്ഥിരീകരിക്കാനാണ് ശ്രമം. അതിനെതിരായി ജനകീയമായ ഒരു പ്രതിരോധം ചമക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഈ ജാഥയിലൂടെ ഉദ്ദേശിച്ചത്. RSS 100-ാം വാർഷികം 2025 ആ സന്ദർഭത്തിൽ ഇവിടെ ഒരു ഹിന്ദുത്വ നാട് ഇന്ത്യ എന്ന നിലയിൽ കൈകാര്യം ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ. വിവിധ ജാതി മതവിഭാഗങ്ങൾ, ഗോത്ര സംവിധാനങ്ങൾ, ഭാഷാ വ്യത്യാസങ്ങൾ, ദേശീയതയും ഉപദേശീയതയുമെല്ലാം ചേർന്ന് വളരെയേറെ പ്രത്യേകതയുള്ള ലോകത്തിൻ്റെ മുമ്പിലൊരു രാഷ്ട്രം, അതാണ് ഇന്ത്യ. ദേശീയ പ്രസ്ഥാനമാണ് ഈ ഇന്ത്യയെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പ്രാപ്തമാക്കിയത്. അതിനെ തകർത്ത് ഒരു ഹിന്ദുത്വ രാജ്യമായി ഇന്ത്യയെ മാറ്റാനാണ് RSS അതിൻ്റെ ആവിർഭാവം മുതൽ ഇക്കാലമത്രയും പ്രവർത്തിച്ചത്. ഈ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഏകീകൃതമായ ഒരു ഭരണകൂട സംവിധാനം, അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാവണം എന്നാണ് അവരുടെ വ്യക്തമായ കാഴ്ചപ്പാട്. ഇന്ത്യൻ റിപ്പബ്ലിക്കായപ്പോൾ ആ റിപ്പബ്ലിക്കിനെ അംഗീകരിച്ചവരല്ല RSS. ഇന്ത്യയുടെ പതാകയെ RSS അംഗീകരിച്ചിട്ടില്ല. ജനാധിപത്യ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയ സ്ത്രീ പുരുഷ സമത്വം RSS അംഗീകരിക്കുന്നില്ല. RSS ഒരു ജനാധിപത്യ സംഘടനയല്ല. അവിടെ ഏറ്റവും അവസാനത്തെ പാനിപ്പത്ത് സമ്മേളനത്തിൽ സ്ത്രീകൾക്ക് RSS അംഗത്വം നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ജർമ്മൻ ഫാസിസത്തിൻ്റെ പിന്തുടർച്ച അതേപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഗോൾവാൾക്കർ, 3 പ്രധാനപ്പെട്ട എമ്മാണ് മുസ്ലിം, മിഷണറീസ്, മാർസിസ്റ്റ്, ഇതാണ് ഏറ്റവും അപകടകാരികളായ വിഭാഗമെന്നും വംശശുദ്ധി വേണം എന്നും വിശദീകരിക്കുകയുണ്ടായി. ആ വംശശുദ്ധി മറ്റ് വംശങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് എന്നും
ഗുജറാത്ത് കലാപത്തിൻ്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്തിൽ തെളിയിച്ചിട്ടുണ്ട് എന്ന് ലോകം തന്നെ BBCയുടെ ഏറ്റവും അവസാനത്തെ ഡോക്യുമെൻ്ററിയിലൂടെ അറിയിക്കുകയുണ്ടായി. അതിവിടെ അവതരിപ്പിക്കാൻ പാടില്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചാരവേല നൽകരുത്, അത് രാജ്യവിരുദ്ധമാണ് എന്നാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ RSSകാരും പറയുന്നത്. ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട വെച്ച് ഈ രാജ്യം തന്നെ ഇല്ലാതാക്കി ഭരണഘടനയും മതനിരപേക്ഷ ഉള്ളടക്കവും തകർത്ത് മനുസ്മൃതിയിലേക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് നീങ്ങാനാണ് ശ്രമം. ഇതിനെ പ്രതിരോധിക്കണമെന്നാണ് ഈ ജാഥ വളരെ വ്യക്തമായിട്ട് ഉന്നയിക്കുന്ന കാര്യം. മൂന്നാമതായിട്ട് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ തകർക്കുന്നതിന് നേരത്തെ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം പോലുള്ള നിലപാടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാം ചേർന്ന് മാധ്യമ ശൃംഖലയെല്ലാം തെറ്റായ കളവായ പ്രചാരവേല നടത്തി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും അസ്ഥിരീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതും എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നതും അതിനെതിരായിട്ട് ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന UDFൻ്റെ BJPയുടെ സമീപനവും ഞങ്ങൾ ഈ ജാഥയിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം 1957 സഖാ VMSൻ്റെ ഗവൺമെൻറ് മുതൽ അതിനെ തുടർന്ന് വന്ന തുടർച്ചയായി വന്ന സഖാ VMSൻ്റെ രണ്ടാമത്തെ ഗവൺമെൻറ് 1967 കാർഷിക മേഖലയിൽ വരുത്തിയ മൗലികമായ മാറ്റം, അത് നടപ്പിലാക്കുന്നതിനു വേണ്ടി നടത്തിയ പാർലമെൻറ്റേതര പ്രവർത്തനത്തിൻ്റെ ഭാഗമായ അതിശക്തിയായ ജനകീയ മുന്നേറ്റം, അതിലൂടെ കേരളത്തിൽ ഏതാണ്ട് 2 വർഷക്കാലം നീണ്ടുനിന്ന പോരാട്ടത്തിലാണ് നമ്മുടെ 18 സഖാക്കൾക്ക് മരണം രക്തസാക്ഷി തുമ്പരിക്കേണ്ടി വന്നത്, സ്ത്രീ സഖാവ് ഭാർഗവി ഉൾപ്പെടെ. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും സാമൂഹ്യ ജീവിതത്തിൽ വലിയ മുന്നേറ്റമാണ് ആ സമരം സൃഷ്ടിച്ചത്. 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഈ കേരളത്തിലെ 36 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകാനായ പോരാട്ടമായിരുന്നു അത്. 1969 ഒക്ടോബറിൽ തീരുമാനിച്ച തീരുമാനം നടപ്പിലാക്കാത്തപ്പോഴാണ് നമ്മൾ സമരത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻറ്റി മാർഗം മാത്രമല്ല, പാർലമെൻറ്റേതര മാർഗം എങ്ങനെ എന്ന് ലോകത്തിന് പ്രത്യയശാസ്ത്രപരമായിട്ട് ഇന്ത്യ നൽകിയ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് കേരളത്തിൻ്റെതാണ്. ഇതാണ് പാർലമെൻ്ററി പ്രവർത്തനവും പാർലമെൻറ്റേതര പ്രവർത്തനവും ചേർത്ത് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത്. അതിനുശേഷം സഖാവ് നായനാരുടെ ഗവൺമെൻറ് കർഷക തൊഴിലാളികൾക്കുൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ, അത് പിന്നീട് വികസിപ്പിച്ചു. ജനകീയ ആസൂത്രണം, കുടുംബശ്രീ സംവിധാനം, അതിലൂടെ കടന്നു വന്ന് ഇപ്പോഴും ഏറ്റവും അവസാനം സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ് തീരുമാനിച്ചു കേരളത്തിലിനി ഭൂമിയില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനും ഉണ്ടാവരുത് എന്ന്. ഇപ്പോഴതാണ് ഏറ്റവും അവസാനത്തെ പ്രഖ്യാപനം, അതാണ് നമുക്ക് നടപ്പിലാക്കണം. കാരണം ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ട് കണക്കെടുത്തപ്പോൾ ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകളുടെ കൃത്യമായ കണക്ക് കിട്ടി. അത് 342,000 ആളുകൾക്ക് ഭൂമിയില്ല. അവർക്ക് വീട് വേണം, പക്ഷേ ഭൂമിയില്ല. എന്താണ് ചെയ്യുക? മനസ്സോടിത്തിരി മണ്ണ് എന്നെല്ലാമുള്ള ക്യാമ്പയിനൊക്കെ നടത്തിയെങ്കിലും കുറേയൊക്കെ ഭൂമി നമുക്ക് കിട്ടിയാലും അതൊന്നും മതിയാവുന്നതല്ല സ്ഥിതി. ഈ 342,000 ആളുകൾക്ക് ഭൂമി നൽകണമെങ്കിൽ 10,500 ഏക്കറോളം, ആ 10,500 ഏക്കർ 77 താലൂക്ക് സഭകളുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കിട്ടണം, അത് നൽകണം, അതിന് മുൻഗണന നൽകണം എന്ന് മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ എല്ലാവരും ശക്തിയായിട്ട് തീരുമാനിച്ച് നടപടിക്രമവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ
ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സംസ്ഥാനത്തുള്ള മുഴുവൻ പാപപ്പെട്ട മനുഷ്യനും സ്വന്തമായി ഭൂമിയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമായിരിക്കും. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഭൂമി 3 സെൻറ്റെങ്കിലും കൊടുക്കണമെങ്കിൽ 10,500 ഏക്കർ വേണം. അത് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ തന്നെയാണ് അവർക്ക് വീട് കൊടുക്കേണ്ടത്. ലൈഫ് പദ്ധതി, ലൈഫ് അഴിമതി എന്ന് പറഞ്ഞാൽ നടക്കേണ്ടല്ലോ. നമ്മൾ 3 ലക്ഷത്തെ 3.5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. ഇനിയും നമുക്കൊരു 5 ലക്ഷം ആളുകൾക്ക് കൊടുക്കണം. ഒരു 1.5 ലക്ഷം ആളുകൾക്ക് ഭൂമിയുണ്ട്, വീട് കൊടുത്താൽ മതി. 3,42,000 ആൾക്ക് ഭൂമിയില്ല, അവർക്ക് ഭൂമിയും വീടും കൊടുക്കണം. അങ്ങനെ ഭൂമിയും വീടും കൊടുത്ത് 2-3-4 കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ വീടില്ലാത്ത ഒരു മനുഷ്യൻ പാവപ്പെട്ടവൻ്റെ പട്ടികയിൽ ഉണ്ടാവില്ല എന്നുറപ്പുവരുത്തിയാൽ, ഇനി അടുത്തതാ പ്രധാനം, ഉറപ്പുവരുത്തിയാൽ ഈ ലോകത്ത് മുതലാളിത്ത സമൂഹത്തിൽ പാവപ്പെട്ട മുഴുവൻ മനുഷ്യനും വീടുണ്ട് എന്നുറപ്പാക്കുന്ന ആദ്യത്തെ നാടായിട്ട് ഈ കേരളം മാറും. ഞാൻ നാട് എന്ന് ഉപയോഗിച്ചത് ബോധപൂർവമാണ്, രാജ്യമല്ലാതുകൊണ്ടാണ്. ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്, ഈ കേരളത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ മൗലികമായ കാര്യങ്ങളിലെല്ലാം ഫലപ്രദമായിട്ട് ഇടപെടാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വീടാകുക, എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്, എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നു എന്നുള്ളതിൻ്റെ കാര്യത്തിലും ഒരു ഉറപ്പാക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ 52% വരെയാണ് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടാതെ പട്ടിണി പാവങ്ങളായിട്ടുള്ളത്. 52%. UPയിലായാലും മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും എല്ലാം പരിശോധിച്ച് നോക്കിയാൽ കേരളമാണ് 0.7% മാത്രം പട്ടിണി. തൊട്ടടുത്തത് തമിഴ്നാടാണ്, 18% പട്ടിണിയാണ്. അതിൻ്റെ അപ്പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ 42%, 48%, 50%, 52% വരെ BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലും ഭരിച്ച സംസ്ഥാനത്തിലുമൊക്കെ പട്ടിണിയാണ്. ഈ പട്ടിണി ആരൊക്കെയാണ് കിടക്കുന്നത് കേരളത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കിയൊരു വലിയ പ്രയാസമായിരുന്നു. ദരിദ്രരെ നമുക്ക് കാണാനാവും, അവർക്ക് നമ്മളെ ആശ്രയിക്കാനാവും, നമ്മൾ അവരെയും ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ ആശ്രയിക്കുകയോ നമ്മൾ അവരെ ആശ്രയിക്കുകയോ ചെയ്യാത്ത, ഇന്നും ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന 0.7 ഏത് എന്ന് കണ്ടുപിടിക്കാൻ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ശാസ്ത്രീയമായൊരു സർവേ നടത്തി. ആ സർവേയിൽ കൃത്യമായിട്ട് കണ്ടു ഈ കേരളത്തിൽ 64,006 കുടുംബങ്ങൾ ഈ ഗണത്തിൽപ്പെട്ടതാണ്, അതിദരിദ്രരാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റായാലും ഇപ്പോഴും BJPയുടെ ഗവൺമെൻറ്റായാലും അവർ ഈ രാജ്യത്ത് വളർത്തിയതാരാ വളർത്തിയത്? അദാനിയെയും അംബാനിയെയും ഉൾപ്പെടെയുള്ളവരെയാണ്. അവരെയാണിവർ ദത്തെടുത്തത്. ഈ ഇന്ത്യയിൽ 1% കയ്യിലാണ് 40% സമ്പത്ത്. 77% സമ്പത്തും 10% കയ്യിലാണ്. ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന 50% മനുഷ്യൻ്റെ കയ്യിൽ 3% സമ്പത്തേ ഉള്ളൂ. 3% സമ്പത്ത്. അപ്പോൾ എങ്ങനെയാണ് ധ്രുവീകരണം? മാർസിൻ്റെ 140-ാം വാർഷികമായിരുന്നല്ലോ മിനിഞ്ഞാൽ. മാർസ് പറഞ്ഞ മുതലാളിത്ത പ്രതിസന്ധി ഇതാണ്: സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഇത് മുതലാളിത്തത്തിൻ്റെ ആവിർഭാവം മുതൽ തുടരുകയും മുതലാളിത്തത്തിൻ്റെ അന്ത്യം വരെ അത് കൃത്യമായിട്ട് നിലനിൽക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് മാർസ് പറഞ്ഞത്. ഉൽപാദന വിതരണ ഘടനയിൽ വരുന്ന മൗലികമായ മാറ്റം എപ്പോഴാണോ സംഭവിക്കുന്നത് അതുവരെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. ഇതാണ് വിപ്ലവത്തിൻ്റെ അടിസ്ഥാനമായ നിയായമക ശക്തിയായിട്ട് മാർസ് വിശകലനം ചെയ്യുന്നത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇന്ത്യയുടെ ചിത്രം. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ ചിത്രമാണ്. കേരളം എന്താ ഉദ്ദേശിക്കുന്നത്? കേരളം ഉദ്ദേശിക്കുന്നത് നേരെ വിപരീതമാണ്. നിങ്ങൾ സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുമ്പോൾ നമ്മൾ ദരിദ്രരെ നല്ലപോലെ മുന്നോട്ടേക്ക് എങ്ങനെ നയിക്കും എന്നാണ് ആലോചിച്ചത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന, ലോകത്തിന് മാതൃകയാവുന്ന കേരള മോഡൽ രൂപപ്പെടുത്തി ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് പോയി. പാവപ്പെട്ട പട്ടികജാതിക്കാരൻ, പട്ടികവർഗ്ഗക്കാരൻ, പിന്നോക്കക്കാരൻ, മുന്നോക്കത്തിലെ പിന്നോക്ക ജനവിഭാഗം,
കർഷക ജനി വിഭാഗം, കർഷക തൊഴിലാളികൾ, കൈത്തൊഴി തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലുള്ള മോട്ടോർ തൊഴിലാളികൾ ഉൾപ്പെടെ അസംഘടിതരും സംഘടിതരുമായ ദേശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഗുണമേന്മയോടെ ജീവിക്കാനാവുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളതാണ് കേരള മോഡൽ എന്നതിൻ്റെ അർത്ഥം. ഈ കേരള മോഡലിലാണ് 0.7% ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവരുണ്ട് എന്ന് നീതി ആയോഗ് പറഞ്ഞത്. ഞങ്ങളത് കണ്ടെത്തിയപ്പോഴാണ് 64,006 കുടുംബമുണ്ട് എന്ന് കണ്ടത്. ഈ 64,006 കുടുംബത്തിന് എല്ലാവർക്കും വീട് വേണമെന്നില്ല, ഒറ്റക്കറ്റക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഷെൽട്ടർ മതി, വീട് വേണ്ടവർക്ക് വീട്, ഷെൽട്ടർ വേണ്ടവർക്ക് ഷെൽട്ടർ, അവർക്ക് വസ്ത്രം, അവർക്ക് ഭക്ഷണം, അവർക്ക് ചികിത്സ, അവർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ കേരളത്തിലെ ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ് തീരുമാനിച്ചു ഇവരെയാണ് ഞങ്ങൾ ദത്തെടുക്കുന്നത് എന്ന്. 64,006 കുടുംബത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ദത്തെടുത്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഉന്നതരായ അദാനിയെയും അംബാനിയെയും നരേന്ദ്രമോദി ദത്തെടുക്കുമ്പോൾ നമ്മൾ ഈ ജനവിഭാഗങ്ങളെയാണ് ദത്തെടുക്കുന്നത്. 3 കൊല്ലം കൊണ്ട് അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോകുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഓരോന്നോരോന്നും ഇതൊക്കെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. തൊഴിലില്ലായ്മ പ്രശ്നം, ഇപ്പോൾ കർഷക തൊഴിലാളിയായാലും കൃഷിക്കാരനായാലും അവൻ്റെ എല്ലാം വീട്ടിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്, പ്രത്യേകിച്ച് യുവതികളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം ഏതാണ് എന്നതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, ശരി, അത് കേരളമാണ്. അതിൽ എല്ലാ ജനവിഭാഗങ്ങളും ശക്തിയായ രീതിയിൽ ആ മേഖലയിലേക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വെറുതെ വന്നുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല, 1957 സഖാ VMSൻ്റെ ഗവൺമെൻറ് മുതൽ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസം, ആ പൊതുവിദ്യാഭ്യാസത്തിലൂടെ തലമുറ തലമുറയായി നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് പുതിയ തലമുറയെ ലോകത്തെവിടെയും വിട്ട് പഠിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കാൻ